പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് ആക്ട് കണ്ണൂർ നടത്തുന്ന സേ സപ്പോർട്ട് പ്രോഗ്രാമായ സേവ് വിത്ത് ആക്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ ഒന്നാമത്തെ അധ്യായമായ മാനേജ്മെന്റിന്റെ പ്രത്യേകതകളും സവിശേഷതകളും എന്ന അധ്യായത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. സേ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്ത് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോക്കസ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് എഫേർട്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനും ഇനി ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും പറ്റുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്, ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഒന്നാമത്തെ അധ്യായം വളരെ സിമ്പിളായിട്ട് ഒരു ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം മാനേജ്മെന്റ് എന്നത് നമ്മൾ എല്ലാ സ്ഥലത്തും കേട്ട ഒരു കാര്യമാണ്. സ്കൂൾ മാനേജ് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവർ അല്ലെ, ഓഫീസ് മാനേജ് ചെയ്യാം, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മാനേജ്മെന്റ്. അപ്പം എന്താണ് മാനേജ്മെന്റ്? വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഭംഗിയായി ചെയ്യിച്ചെടുക്കുന്ന ഒരു കലയെയാണ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. അതായത് ഒരു ബിസിനസിന്റെ മാനേജറിന്റെ കാര്യം എടുക്കുക, അയാൾ ബിസിനസിന്റെ കാര്യങ്ങൾ അയാൾ സ്വന്തമായിട്ടാണോ ചെയ്യാം? ഒരിക്കലുമല്ല. അയാള് ഒരു മാനേജർ എന്ന രീതിയിൽ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെ കൊണ്ടും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യിച്ചെടുക്കുന്ന ഒരു കലയെ നമുക്ക് മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് മാനേജ്മെന്റിന്റെ സവിശേഷതകൾ നോക്കാം. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ സവിശേഷതകൾ? മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഒരു ലക്ഷ്യാധിഷ്ഠിതമായ പ്രക്രിയയാണ്. മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. രണ്ടാമത്തെ കാര്യം, മാനേജ്മെന്റ് സർവവ്യാപിയാണ്. മാനേജ്മെന്റ് ഈസ് പെർവേസീവ്. മൂന്നാമത്തത്, മാനേജ്മെന്റ് ഒരു ബഹുതല പ്രക്രിയയാണ്. ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ. നാലാമത്തത്, മാനേജ്മെന്റ് ഒരു തുടർ പ്രക്രിയയാണ്. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അടുത്തത്, മാനേജ്മെന്റ് ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ഗ്രൂപ്പ് വർക്കാണ്. അവസാനത്തത്, മാനേജ്മെന്റ് ഒരു അദൃശ്യമായ കാര്യമാണ്, ഇറ്റ്സ് എ ഇൻടാഞ്ചിബിൾ. ഇതിൽ ഓരോന്നും നോക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു മാനേജർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടണമെന്ന ഉദ്ദേശത്തിലാണ്. ദാറ്റ് മീൻസ് എവറി പ്രോസസ് അണ്ടർടേക്കൻ ബൈ എ മാനേജർ ആസ് പാർട്ട് ഓഫ് ഹിസ് മാനേജ്മെന്റ് ഈസ് ഫോക്കസ്ഡ് ടു അറ്റൈൻ എ സർട്ടൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ടു അറ്റൈൻ സർട്ടൻ ഒബ്ജക്റ്റീവ്. ഓൾ മാനേജ്മെന്റ് ആക്ട്സ് ആർ ഡൺ ബൈ ദ മാനേജർ ടു അറ്റൈൻ എ സർട്ടൻ ഒബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾ ഓറിയന്റഡ് എന്ന് വിളിക്കുന്നത്. മാനേജ്മെന്റ് ഒരു സർവവ്യാപിയാണ്. ഇറ്റ് ഈസ് പെർവേസീവ്. വി ക്യാൻ സീ മാനേജ്മെന്റ് എനിവേർ. മാനേജ്മെന്റ് ഈസ് പ്രസന്റ് നോട്ട് ഓൺലി ബിസിനസ് ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ പൊളിറ്റിക്കൽ, റിലിജിയസ്, ചാരിറ്റബിൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാനേജ്മെന്റ് ബിസിനസ്സിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം, റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്ഥലത്തും കാണാം. അതുപോലെ തന്നെ മാനേജ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലത്തും കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് വിളിക്കാം?
ഒരു സർവേ ബാക്ക്ഗ്രൗണ്ട് നോക്കാം ഇസ് പെർവേഴ്സീവ് മാനേജ്മെന്റ് ഒരു മൾട്ടി ഡൈമൻഷണൽ പ്രക്രിയയാണ് മൾട്ടി ഡൈമൻഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബഹുമുഖ ബഹുതല പ്രക്രിയയാണ് പറയാൻ കാരണം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ് ഓഫ് വർക്ക് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഓഫ് വർക്ക് അതായത് ജോലിയെ മാനേജ് ചെയ്യുന്നു മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ അതായത് വ്യക്തികളെ മാനേജ് ചെയ്യുന്നു മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് വിവിധ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങളാണ് ശരിക്കും മാനേജ്മെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു മൾട്ടി ഡയമെൻഷൻ എന്ന് നമുക്ക് വിളിക്കാം ഇതിനൊരു തുടർ പ്രക്രിയയാണ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് നമുക്കറിയാം സെയിം പ്രോസസ് അല്ല മാനേജ്മെന്റ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് കാര്യം മാനേജ് ചെയ്താൽ അവിടെ കഴിയുന്നില്ല കാരണം ബിസിനസ് ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിരുന്നതിന്റെ പോകണം അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് വർക്കാണ് കൂട്ടായ പ്രവർത്തനമാണ് നിങ്ങളൊരു ബിസിനസിന്റെ മാനേജ്മെന്റ് നോക്കുക ആ ബിസിനസ് മാനേജ്മെന്റിൽ ഒരാളാണോ ബിസിനസ് മാനേജ് ചെയ്യുന്നത് ഒരിക്കലുമല്ല ആ സ്ഥാപനത്തിലെ എല്ലാ മാനേജേഴ്സും ഉള്ള കൂട്ടായ പ്രവർത്തനമാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരിടത്ത് പറയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താൽ അവിടെ മാനേജ്മെന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണും ഹയർ ലെവലിലുള്ള എം ഡി മുതൽ ഏറ്റവും ലോവർ ലെവലിലുള്ള സൂപ്പർവൈസർ വരെ അവരുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി മാനേജ്മെന്റ് ചെയ്യുന്നു അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്നതാണ് മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് എന്ന് പറയാനുള്ള കാരണം മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പാണ് മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണ് നമുക്കറിയാം നമുക്ക് ഒരു ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് എന്നാണെന്ന് നമുക്ക് തൊട്ട് കാണിക്കാനോ അല്ലെങ്കിൽ കാണാനോ കഴിയണമില്ല പക്ഷേ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആസ്പെക്ട് നോക്കിക്കൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സക്സസ് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം അവിടെ മാനേജ്മെന്റ് പ്രസന്റ് ആണെന്ന് പറയാം അല്ലേ നിങ്ങളൊരു സ്ഥാപനത്തിലേക്കാണ് ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അലങ്കോലപ്പെട്ടതാണെങ്കിൽ നമ്മൾ പറയും അയ്യോ ഇവിടെ ആരും മാനേജ് ചെയ്യാൻ ഇല്ലെന്ന് ചെയ്യും അല്ലെ ഇവിടെ മാനേജ്മെന്റ് ഇല്ലെന്ന് ചെയ്യും ആസ് വെൽ അവിടെ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയാം ആ ഇവിടുത്തെ മാനേജ്മെന്റ് വളരെ നല്ലതാണെന്ന് പറയും അപ്പൊ അവിടെ മാനേജ്മെന്റ് എന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അവിടെ നമുക്ക് പ്രസൻസ് അവിടെ കാണാൻ പറ്റും അതാണ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പഠിച്ചത് എന്താണ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എക്സാമിനേഷന് ചോദ്യങ്ങള് ചിലപ്പോ മാനേജ്മെന്റ് മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോ ഒന്നോ രണ്ടോ മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം ഫീച്ചേഴ്സ് കേസ് ആണെങ്കിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ തന്നുകൊണ്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഫീച്ചറാണ് ഉദാഹരണത്തിന് മാനേജ്മെന്റ് എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കും അപ്പോ നമുക്ക് പറയാം ദാറ്റ് ഈസ് പർപ്പസീവ് ചിലപ്പോൾ ചോദിക്കും മാനേജ്മെന്റ് മാനേജ്മെന്റ് ഓഫ് വർക്ക് ഓപ്പറേഷൻ പീപ്പിൾ ആണെന്ന് പറയും അപ്പൊ അത് മാനേജ്മെന്റിന്റെ ഏത് ഫീച്ചറാണെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് മൾട്ടി ഡൈമെൻഷണൽ ബഹുമുഖ ബഹുതല പ്രക്രിയയാണെന്ന് പറയാം അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണ് അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് മാനേജ്മെന്റിന്റെ ഗോൾ ഓറിയന്റഡ് എന്ന ഫീച്ചറാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചോദ്യങ്ങളാണ് വൺ മാർക്സ് വരിക ഇനി ചിലപ്പോൾ ഫീച്ചേഴ്സിന്റെ കേസില് അഞ്ചു മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ വരാം ഒരു മിനിമം അഞ്ച് പോയിന്റ് എങ്കിലും ചെറിയ എക്സ്പ്ലനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു കൊടുക്കുക ഓക്കെ ഇത്രയാണ് ഈ ടോപ്പിക്കിലുള്ളത് താങ്ക് യു